സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രതിപാദിക്കാൻ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെ കുറിച്ചുള്ള ഉപമ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അവതരിപ്പിക്കുന്ന സത്യം ദൈവനീതിയും മാനുഷിക നീതിയും തമ്മിലുള്ള വലിയ അന്തരത്തെയാണ്. മാനുഷികമായ ചിന്താഗതികൾ കൊണ്ടോ മറ്റൊരു രാജ്യനീതിയുടെ അളവുകോല് വെച്ചോ ദൈവനീതിയെ വിലയിരുത്താനായിട്ടാവില്ല. അതാണ് ആദ്യം വന്നവർക്ക് മുതൽ അവസാനം വന്നവർക്ക് വരെ ഒരുപോലെ നീതി നടപ്പാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇവിടെ വിവരിക്കപ്പെടുക. ആദ്യം വന്നവർക്ക് അവകാശപ്പെട്ടത് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അവരുടെ പ്രശ്നം അവർക്ക് അവകാശപ്പെട്ടത് കിട്ടിയില്ലെന്നൊന്നുമല്ല, മറിച്ച് നോക്കുന്നത് മറ്റുള്ളവരിലേക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്കൊക്കെ ആവശ്യമുള്ളത് ദൈവത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ ലഭിക്കുമ്പോഴും അന്യരിലേക്ക് നോക്കുന്ന ഒരു പ്രവണത, അതുള്ളിൽ ഉളവാകുന്ന ഒരസൂയയുടെ മുളയെടുപ്പ, അതിങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കാൻ അവർക്ക് എന്നെ കഴിഞ്ഞാൽ അല്പം കൂടെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. സമ്പത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ, സ്ഥാനമാനങ്ങളുടെ തലങ്ങളിലായിക്കോട്ടെ, ഇനി ആത്മീയ കൃപാവരങ്ങളുടെ വ്യത്യസ്തത ആയിക്കോട്ടെ, ഇതിനെ ഇങ്ങനെ അസൂയയോടെ നോക്കുന്ന ഒരസ്വസ്ഥ സ്വഭാവം നമ്മളിലൊക്കെ അറിയാതെ അന്തർലീനമായി കിടക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. തിരുത്തപ്പെടേണ്ടത് എവിടെയാണ്? നമുക്കറിയാം, കർത്താവ് ഉപമ പറയുമ്പോൾ ഇത് ഫരിസേയ നിയമജ്ഞ മനോഭാവങ്ങൾ മുഴുവൻ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെയായിരുന്നു. കാരണം സ്വർഗരാജ്യം മോശയുടെ നിയമം അനുസരിച്ച് പോകുന്ന ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. ഞങ്ങൾ പാരമ്പര്യ വിശ്വാസികൾ, അതുകൊണ്ട് ഇപ്പം വന്ന വിജാതിയർക്കോ ചുങ്കക്കാർക്കോ ഒന്നും അവകാശപ്പെട്ടതല്ല. പക്ഷെ കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നത് ഇതിനെ മുഴുവൻ മറികടക്കുന്നതാണ്. മറിച്ച് ഇന്നലെയും ഇന്നും യേശുക്രിസ്തുവില് വിശ്വസിച്ച് തുടങ്ങിയ വിജാതീയനും ചുങ്കക്കാരനുമൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു രക്ഷ. അതാണ് യോഹന്നാൻ സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുക, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. യേശുക്രിസ്തു വഴി ഉണ്ടാകുന്ന യഥാർത്ഥ കൃപ, അതിലൂടെ ഉണ്ടാകുന്ന രക്ഷ, അതാകുന്ന വേദനം, ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട സത്യം. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കേണ്ടതില്ല, മറിച്ച് എൻ്റെ ജീവിത വിശുദ്ധീകരണമാണ് അനിവാര്യമായിട്ടുള്ളതാണ്. ഈ തിരിച്ചറിവോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ നീതി മാനുഷിക നീതിയോട് താതാത്മ്യം ചെയ്യാൻ പറ്റുന്നതല്ല. ദൈവനീതിയിൽ അന്തർലീനമായ കരുണയും സ്നേഹവും തിരിച്ചറിയുവാനും അങ്ങയുടെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ ദയയുള്ള സ്നേഹത്തിൽ വിശ്വസിക്കുവാനും എനിക്ക് കൃപ തരണമേ. മറ്റുള്ളവരിലേക്ക് നോക്കാതെ എനിക്ക് ലഭിച്ചതിൽ സംതൃപ്തി അടയാൻ മാത്രം എൻ്റെ ജീവിതത്തെ അവിടുന്ന് വളർത്തണമേ, ആഴമുള്ളതാക്കി തീർക്കണമേ. ആമേൻ.